ഷെർഫിയ ഒരുക്കുന്നു പ്രമുഖ കമ്പനി ഹോം അപ്ലയൻസുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. എൽഇഡി ലൈറ്റുകളുടെയും ഫാൻസി ലൈറ്റുകളുടെയും കമനീയ ശേഖരവുമായി ഡിമാക്സ് ലൈറ്റ്സ്, പള്ളിക്കുന്ന്, വണ്ടൂർ. ഒരിടവേളയ്ക്ക് ശേഷം വണ്ടൂരിലും പരിസര പ്രദേശങ്ങളിലും രാത്രിയുടെ മറവിൽ മാംസാവശിഷ്ടങ്ങൾ തള്ളുന്ന സംഘങ്ങൾ സജീവമാകുന്നതായി സൂചന. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന എറിയാട് AUP സ്കൂൾ മൈതാനത്താണ് ബുധനാഴ്ച പുലർച്ചെ 150 ചാക്കുകളിലായി കോഴിമാലിന്യം തള്ളിയിരിക്കുന്നത്. സ്കൂൾ മൈതാനത്ത് രാവിലെ കളിക്കാനെത്തിയവരാണ് മാലിന്യ നിക്ഷേപം കണ്ടത്. ഏറെ പഴക്കം ചെന്ന മാലിന്യങ്ങളായതിനാൽ അമിത ദുർഗന്ധമാണുള്ളത്. സമീപത്തായി നിരവധി വീടുകളുമുണ്ട്. വേനൽ മഴയുള്ളതിനാൽ തന്നെ മഴ പെയ്ത മാലിന്യം ഒലിച്ചിറങ്ങുന്നതിനു മുമ്പ് സ്കൂൾ അധികൃതരും നാട്ടുകാരും കുഴിയെടുത്തു മൂടി. സമീപ പ്രദേശങ്ങളിലെല്ലാം പലതവണ ഇത്തരത്തിൽ രാത്രിയിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിരുന്നു. സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പരിസര പ്രദേശങ്ങൾ ഒക്കെ പരിശോധിച്ചപ്പോൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ കുട്ടികൾ കളിക്കുന്ന 1500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ ഈ ഗ്രൗണ്ടിൽ തന്നെ ഒരു 150 ചാക്ക് വേസ്റ്റ് ആണ്. കോഴി വേസ്റ്റും അതുപോലെ തന്നെ മറ്റ് മാട് വേസ്റ്റുകളൊക്കെയാണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ലോബി തന്നെ ഈ പ്രദേശത്ത് ഉണ്ട്. ഇവിടെയൊക്കെ പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് കോഴിപ്പറമ്പാണെങ്കിലും അതുപോലെ തന്നെ കുറച്ചപ്പുറത്ത് പടാളിപ്പറമ്പിലാണെങ്കിലും ഒക്കെ തൊട്ട് മുമ്പ് തന്നെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെയധികം ഒരു മോശമായ ഒരവസ്ഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലോഡ് കണക്കിന് മാലിന്യങ്ങൾ തള്ളുന്നതിനിടെ ഒരു സംഘം നാട്ടുകാരുടെയും പോലീസിന്റെയും പിടിയിലായതോടെ ഏതാനും മാസങ്ങളായി മാലിന്യ നിക്ഷേപത്തിന് കുറവുണ്ടായിരുന്നു. പോലീസും ആരോഗ്യവകുപ്പും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.